بسم الله الرحمن الرحيم. ഇരുപതാം നൂറ്റാണ്ടിൽ ജീവിച്ച് മഷായിഖുമാരുടെ കൂട്ടത്തിൽ പ്രധാനിയായി തീർന്ന ഒരു പുണ്യാത്മാവാണ് മച്ചിങ്ങപ്പാറ അഷ്ഷൈഖ് മുഹമ്മദ് ബാപ്പു വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്. ഹിജ്റ 1340 റബിയുൽ ആഖിർ 18, 1921 ഡിസംബർ 15 വ്യാഴാഴ്ചയാണ് മഹാനവറുകളുടെ ജനനം. മച്ചിങ്ങൽ മൊയ്തീൻ എന്നിവരുടെ മകൻ അഹമ്മദ് മുസ്ലിയാർ പിതാവും എടക്കുളം ചിറ്റകത്ത് വീട്ടിൽ പൊറ്റമ്മൽ മൊയ്തീൻകുട്ടി എന്നിവരുടെ മകൾ ഫാത്തിമ എന്ന മഹതി മാതാവുമാണ്. സമസ്തയുടെ സ്ഥാപക പ്രസിഡന്റ് വരക്കൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാ അലവി മുല്ലക്കോയത്തങ്ങൾ, താനൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖുൽ മഷായിഖ് അഷ്ഷൈഖ് അബ്ദുറഹ്മാൻ നഖ്ഷബന്തി തങ്ങളുടെ മകനും ഖലീഫയുമായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ നഖ്ഷബന്തി തങ്ങൾ തുടങ്ങിയ മഹാത്മാക്കൾ ഉസ്താദിന്റെ ആത്മീയ ഗുരുക്കളായിരുന്നു. മഹാനവറുകളുടെ പിതാവ് അഹമ്മദ് മുസ്ലിയാർ ഇടയ്ക്കിടെ വരക്കൽ മുല്ലക്കോയത്തങ്ങളെ സന്ദർശിക്കുക പതിവായിരുന്നു. ഒരിക്കൽ ചെന്നപ്പോൾ അടുത്ത വരവിന് മകനെയും കൊണ്ടുവരാൻ തങ്ങൾ അവർക്ക് നിർദ്ദേശിച്ചു. അന്ന് ബാബുസ്താദിന് 5-6 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ചില അമലുകൾ കൊടുത്ത് ഏൽപ്പിച്ച് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അഹമ്മദ് മുസ്ലിയാരോട് പറഞ്ഞു, മകന് 16 വയസ്സാകുന്നതുവരെ നിങ്ങൾ ചെയ്യുക, ശേഷം മകനെ ഏൽപ്പിക്കുക. താനൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖിന്റെ ഉവൈസിയായ തർബിയത്തിന്റെ തണുപ്പും മഹാനവറുകൾ ആസ്വദിച്ചു. അബുൽ ഹഫീസ് ഷെയ്ഖ് നൂഞ്ഞേരി, ആലുവ അബുബക്കർ മുസ്ലിയാർ, ചെറിയമുണ്ടം കുഞ്ഞിപ്പോക്കർ മുസ്ലിയാർ തുടങ്ങിയവരൊക്കെ മച്ചിങ്ങപ്പാറ ബാപ്പു വലിയുള്ളാഹിയുടെ മഷായിഖുമാരിൽ പെട്ടവരാണ്. ആലുവായുമായി പഠനകാലത്ത് തന്നെ മഹാനവറുകൾക്ക് ബന്ധമുണ്ടായിരുന്നു. നഖ്ഷബന്തി, ഷാദുലി, ഖാദിരി, റിഫാഇ, ജുനൈദി, ചിഷ്തി, സ്വാബരി, അലവയി, ഹൈദ്രൂസി തുടങ്ങിയ നിരവധി തുരീഖത്തുകളുടെ ഷെയ്ഖായിരുന്നു മച്ചിങ്ങപ്പാറ ബാപ്പു മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. ഇത്ര ആത്മീയ വഴികളുടെ തർബിയത്തിന്റെ വഴികളുണ്ടായിട്ടും ജനങ്ങളുടെ ഇടയിൽ സാധാരണക്കാരനായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ചികിത്സ ചെയ്യുന്ന ബാപ്പുലിയര് ബാപ്പുക്കാക്ക എന്നായിരുന്നു നാട്ടിൽ അറിയപ്പെട്ടിരുന്നത്. എന്നാലും വിദൂര ദിക്കുകളിൽ നിന്നും മഹാനവറുകളെ അറിഞ്ഞ് മനസ്സിലാക്കി വന്നവർ ഉസ്താദിൽ നിന്ന് ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനിയാണ് ഷെയ്ഖുന ടി സി അബ്ദുള്ള മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. എന്തിനാണ് അവിടേക്ക് മനസ്സ് വെച്ച് വന്നത്? അത് നൽകലായിരുന്നു അവിടുത്തെ രീതി. ശാരീരിക ചികിത്സ തേടി വരുന്നവർക്ക് അതും ആത്മീയ ചികിത്സ തേടി വരുന്നവർക്ക് റബ്ബിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുകയും ചെയ്യും. വലിയുല്ലാഹി കണ്ണിയാല അവർക്ക് ബാപ്പുസ്താദുമായി സൗഹൃദ ബന്ധമുണ്ടായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വലിയുല്ലാഹി കണ്ണിയാല മൗല അവരെയും മറ്റ് ഹക്കായ പല തൊരീഖത്തുകളെയും വ്യതിയാനം സംഭവിച്ച സരണികളുമായി കൂട്ടിക്കെട്ടി എതിർത്തിരുന്ന കൂട്ടത്തിൽ മച്ചിങ്ങപ്പാറ ബാപ്പു മുസ്ലിയാർ മഹാനവറുകളുടെ ഖലീഫയായ ആലന്തര ഷെയ്ഖുന ടി സി അബ്ദുള്ള ഉസ്താദിനെയും എതിർത്തിരുന്നു. ഇക്കാര്യം സംസാരിക്കുന്ന സമയത്ത് ഒരു സഹോദരനോട് കണ്ണിയാല മൗല ഇങ്ങനെ പറഞ്ഞു, ടി സിയെ എനിക്ക് പരിചയമില്ല, പക്ഷേ മച്ചിങ്ങപ്പാറയെ എനിക്കറിയാം. ഒന്നും കാണാതെ മച്ചിങ്ങപ്പാറ ഖിലാഫത്ത് കൊടുക്കില്ല എന്നായിരുന്നു കണ്ണിയാല മൗല നബറല്ലാഹു മർഖദ മഹാനവറുകൾ പറഞ്ഞത്. മച്ചിങ്ങപ്പാറ ബാപ്പു ഉസ്താദ് വഫാത്തിന്റെ മുമ്പ് തന്നെ കുടുംബത്തോടും മറ്റു മുരീദുമാരോടും എന്റെ ഖിലാഫത്ത് ടി സി അബ്ദുള്ള ഉസ്താദിനാണ്, അദ്ദേഹത്തെ മുറുകെ പിടിച്ചോളൂ എന്ന് പറഞ്ഞിരുന്നു. പിതാവ് അഹമ്മദ് മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരമാണ് നൂഞ്ഞേരി അബ്ദുൽ ഹഫീസ് ഷെയ്ഖ് ഷാദുലിയുമായി മഹാനവറുകൾ ബന്ധം സ്ഥാപിക്കുന്നത്. കോഴിക്കോട് മൊയ്തീൻ പള്ളിയിൽ വെച്ചാണ് അവരുടെ ആദ്യ സമാഗമം. അക്കാലത്ത് മൊഹീദ്ദീൻ റാത്തീബും ഷാദുലി ഹൽക്കയും ഒക്കെ അതിഗംഭീരമായി കോഴിക്കോട് മൊയ്തീൻ പള്ളി കേന്ദ്രീകരിച്ച് നടന്നിരുന്നു. പിന്നീടാണ് മൊയ്തീൻ പള്ളി വഹാബികൾ സ്വന്തമാക്കിയത്. മഹാനായ മച്ചിങ്ങപ്പാറ ബാപ്പു വലിയുള്ളായി അബ്ദുൽ ഹഫീസ് ഷെയ്ഖ് ഷാദുലിയോടൊപ്പം 3 വർഷത്തോളം താമസിച്ചു. മകനെ ഷാദുലി തൊരീഖത്തിൽ പ്രവേശിപ്പിക്കാൻ താനൂർ അബ്ദുൽ ഖാദർ നഖ്ഷബന്തി പിതാവ് അഹമ്മദ് മുസ്ലിയാരോട് നിർദ്ദേശിച്ചു. ആദ്യം ഷാദുലിയുടെ അമലിൽ മുഴുകുന്നത് നഖ്ഷബന്തിയിലെ സുഗമമായ സഞ്ചാരത്തിന് നല്ലതാണ്. അവിടുത്തെ കറാമത്തുകളും ജീവിത ചരിത്രങ്ങളും അടങ്ങുന്ന മഹത്തായ ഗ്രന്ഥം അഷ്ഷൈഖ് മച്ചിങ്ങപ്പാറ ബാപ്പു മുസ്ലിയാർ 20-ാം നൂറ്റാണ്ടിലെ മഹാരഥൻ എന്ന പേരിൽ ഷെയ്ഖുന ടി സി അബ്ദുള്ള മുസ്ലിയാർ എഴുതിയിട്ടുണ്ട്. 1416 സഫർ 27, 1995 ജൂലൈ 25 മഹാനവറുകൾ വഫാത്തായി.
അവിടുത്തെ വഴികൾ ഇന്നും മുറിയാതെ നിലനിന്നുകൊണ്ടിരിക്കുന്നു. തിരൂരിന്റെ സമീപ പ്രദേശമായ വൈലത്തൂരിലെ മച്ചിങ്ങപ്പാറയിൽ സ്വന്തം സ്ഥലത്ത് തന്നെ മഹാനവറുകളുടെ പുണ്യശരീരം കബറടക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ കൽബുകൾ ശുദ്ധീകരിച്ചു തരട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബ. സല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله عليه وسلم.